എൻ്റെ വേദനകൾ ആരും അറിയുന്നില്ല, എൻ്റെ ബുദ്ധിമുട്ടുകൾ ആരും കാണുന്നില്ല എന്നതാണ് ഒട്ടുമുക്കാലും മനുഷ്യരുടെ പരാതി. താങ്കളും അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണോ സുഹൃത്തെ? എന്നാൽ നമ്മുടെ സാഹചര്യം എന്തായിരുന്നാൽ തന്നെ സഹായിക്കുവാൻ ശക്തനും കരുണയിൽ സമ്പന്നനുമായ ഒരു ദൈവം എന്നെ ഞാനായിരിക്കുന്നത് പോലെ കാണുന്നു, സഹായിപ്പാൻ എല്ലാം ചെയ്തിരിക്കുന്നു എന്നറിയുന്നത് എത്ര വലിയ ആശ്വാസമാകുന്നു എന്നറിയാമോ? മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ കഷ്ടപ്പെട്ടിരുന്ന ഇസ്രായേൽ ജനത്തോട് കരുണ കാണിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. അവിടുത്തെ കരുണ അറിയുന്നത്, അത് അനുഭവമാക്കുന്നത് ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തെയും അഭിമുഖീകരിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും. കരുണ എന്നത് ദൈവത്തിൽ ഉള്ളത് എന്നതിനേക്കാൾ ദൈവം തന്നെ കരുണയാകുന്നു എന്നോർക്കണം. കരുണ എന്നത് ദൈവത്തിൽ ഉള്ളത് എന്ന് വന്നാൽ അതിന് ഏറ്റക്കുറച്ചിലുണ്ടാകും എന്ന് ഊഹിക്കാമല്ലോ. എന്നാൽ കരുണ എന്നത് ദൈവം തന്നെ ആകുമ്പോൾ അവൻ സൃഷ്ടിയല്ലല്ലോ. ദൈവം നീതിമാനായതുപോലെ, ദൈവം അതിരറ്റവനായതുപോലെ, ദൈവം നിത്യനായതുപോലെ ദൈവത്തിൻ്റെ കരുണയുമാകുന്നു. പഴയ നിയമം കർക്കശമായ നിയമങ്ങളുടെ പുസ്തകവും പുതിയ നിയമം ആർദ്രതയുടെയും കൃപയുടെയും സ്നേഹത്തിൻ്റെയും പുസ്തകവുമാകുന്നു എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ 4 മടങ്ങ് കരുണ, ദയ എന്നീ പദങ്ങൾ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കരുണാസമ്പന്നനായ ദൈവം കരുണയുടെ ഉറവിടം സന്മനസ് അഥവാ നന്മയാകുന്നു. തൻ്റെ സകല സൃഷ്ടിയുടെയും സന്തോഷവും അവരിൽ അനുഗ്രഹവും ചൊരിയുവാനുള്ള ദൈവത്തിൻ്റെ അതിരറ്റ വാഞ്ചയാണ് അവൻ്റെ സന്മനസ്. തൻ്റെ ജനത്തിൻ്റെ സംതൃപ്തിയിൽ ദൈവത്തിൻ്റെ സന്മനസ് ആനന്ദം കണ്ടെത്തുന്നു. പാല് കുടിക്കുന്നൊരു കുഞ്ഞിൻ്റെ മുഖത്തെ ഭാവം കണ്ട് അമ്മ ആനന്ദിക്കുന്നത് പോലെ മനുഷ്യരുടെ സന്തോഷത്തിൽ ദൈവം സന്തോഷിക്കുന്നു. അവരുടെ കഷ്ടത്തിൽ അവൻ അവരോടൊപ്പം പങ്കുചേരുന്നു എന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. കഷ്ടപ്പെടുന്നവരോട് ദൈവം ക്രിയാത്മകമായി തന്നെ കരുണയുള്ളവനാണ്. ദൈവം അങ്ങ് ആകാശത്തിരുന്ന് കരുണ കാണിക്കുന്നു എന്ന് പറയുന്നതും ദൈവം കൂടെ നിന്ന് കരുണ കാണിക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലേ? മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ തകർന്നിരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്നതിനായി ദൈവം അവരോട് ചേർന്ന് നിന്ന് തൻ്റെ കരുണ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ചെയ്ത 4 കാര്യങ്ങളുണ്ട്. മോശയോടുള്ള അവൻ്റെ സംസാരത്തിൽ അത് വ്യക്തമാണ്. 1, അവൻ അവരുടെ കരച്ചിൽ കേട്ടു. 2, അവൻ താൻ ചെയ്ത ഉടമ്പടി ഓർത്തു. 3, അവൻ അവരുടെ കഷ്ടപ്പാട് കണ്ട് അവരെ കടാക്ഷിച്ചു. 4, അവൻ ഇറങ്ങി വന്ന് അവരെ സഹായിക്കുന്നു. ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്തും പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞപ്പോൾ ചെയ്തത് ഇതുതന്നെയാണ്. വിശക്കുന്നവരെ കണ്ടപ്പോൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്നവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അതാണ് ക്രിയാത്മകമായി കരുണ കാണിക്കുന്നത്. അനേകരും തങ്ങളുടെ കിടക്കയിലും മണിമാളികകളിലും കാറിലും പ്ലെയിനിലുമൊക്കെ ഇരിക്കുമ്പോൾ മനസ്സലിവുള്ളവരാണ്. അവർക്ക് മനസ്സുണ്ട്, മനസ്സലിവില്ലെന്ന് മാത്രം. അവർ ഒരു നിമിഷത്തേക്ക് സഹതാപം കാണിക്കും, പിന്നെ മറക്കും. അതിൽ ഏതെങ്കിലും വിധത്തിൽ പങ്കാളികളാകുവാൻ അവർ ഒന്നും ചെയ്യില്ല. എന്നാൽ ദൈവത്തിൻ്റെ കരുണ അങ്ങനെയല്ല. കരുണാർദ്രമായി പ്രവർത്തിക്കുവാൻ നയിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. ഇസ്രായേലിനെ വിടുവിക്കുവാൻ അവൻ സകലതും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരുണ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറവ് ഒരിക്കലും ഉണ്ടാകുകയുമില്ല. അവിടുന്ന് മാറ്റമില്ലാത്ത ദൈവമാകുന്നു. കുറവും കൂടുതലുമൊക്കെ പരിമിതിയുള്ളതിനു വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളാണല്ലോ. ദൈവം കരുണാസമ്പന്നനായിരുന്നില്ലെങ്കിൽ ബേദലഹേമിലെ മനുഷ്യാവതാരമോ കാൽവറി ക്രൂശോ തുറന്ന കല്ലറയോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല.
ദൈവത്തിൻ്റെ കരുണ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആരാലും കഴിയില്ല, ഒന്നിനാലും കഴിയില്ല. അവിടുത്തെ കരുണ നമ്മുടെ മേൽ വരാതിരിക്കുവാൻ നമുക്കവനെ പരിമിതിപ്പെടുത്താവുന്നതാണ് പാപം കൊണ്ട്. അതത്ര ആദാമും ഹവ്വായും ചെയ്തത്. സകല മനുഷ്യരും ദൈവകരുണയുടെ ഗുണഭോക്താക്കളാണ്. പാപം ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെ ഭവനത്തിൽ പോകുവാൻ തീരുമാനിച്ചപ്പോൾ ആകുന്നു ദൈവത്തിൻ്റെ കരുണ എന്നിൽ വരുവാൻ ആരംഭിച്ചത് എന്ന് തെറ്റിദ്ധരിക്കരുത്. കരുണ സദാസമയം ലഭ്യമാണ്. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ മൂലമാകുന്നു എന്ന്. ദൈവം നമ്മുടെ പരിതാപകരമായ അവസ്ഥ കാണുന്നു. തൻ്റെ സ്നേഹത്തിലും കരുണയിലും നമ്മുടെ കണ്ണുനീർ കാണുന്നു. നമ്മുടെ നിലവിളി കേൾക്കുന്നു. നമ്മുടെ കഷ്ടങ്ങൾ അവന് മറവായിരിക്കുന്നില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ദുസ്ഥിതിയിൽ അവൻ ചെയ്തതാണ് നാം പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ പോകുന്നത്. നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ ഉതകുന്ന ഒന്നാന്തരമായിട്ടുള്ള ആശ്വാസ വചനങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ തുറന്ന് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം എന്നോടൊപ്പം നോക്കിക്കാട്ട്, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇന്നത്തെ ജീവസന്ദേശം നിങ്ങളെ ജീവനുള്ളവരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പുറപ്പാട് പുസ്തകത്തിൻ്റെ മുഖപുര ചിന്തിച്ചതായിരുന്നുവല്ലോ. പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഏതാനും വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മിസ്രയീമിലേക്ക് വന്നവരുടെ പട്ടിക ആദ്യം പറഞ്ഞിരിക്കുന്നു. അതിന് ശേഷമുള്ള വർഷങ്ങളെക്കുറിച്ച് ഓടിച്ചൊന്ന് പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടർച്ചയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം 20-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാകുന്നു. അവിടെ നാം കാണുന്നത്, അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇനി നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യാക്കോബിനോടുകൂടെ താൻ തൻ്റെ കുടുംബസഹിതം മിസ്രയീമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവിത്: രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഇസാക്കാർ, സെബൂലൂൻ, ബെന്യാമീൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ. യാക്കോബിൻ്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേരായിരുന്നു. യോസഫോ മുമ്പേ തന്നെ മിസ്രയീമിലായിരുന്നു. യോസഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു. പുറപ്പാട് പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ തുടർച്ചയാകുന്നു. യോസഫിൻ്റെ മരണത്തോടെ ഉൽപ്പത്തി പുസ്തകം ഉപസംഹരിക്കപ്പെടുന്നതായി നാം കണ്ടു. പുറപ്പാട് ദിവസം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, യോസഫും അവൻ്റെ സഹോദരന്മാരെല്ലാവരും ആ തലമുറ മുഴുവനും മരിച്ചു കഴിഞ്ഞു എന്നത്രേ. ഏതാണ്ട് 3.5 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. 350 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞത്, ഇസ്രായേൽ വർദ്ധിച്ച് മിസ്രയീമിലൊരു വലിയ ജാതിയാകുമെന്നത്രേ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വരുമ്പോൾ ഈ പ്രവചനം നിവൃത്തിയാകുന്നതാണ് നാം കാണുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. 8-ാം വാക്യത്തിൽ നാം കാണുന്നത് ഒരു വലിയ രൂപാന്തരം സംഭവിച്ചു എന്നത്രേ. അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിലുണ്ടായി. യോസഫിനെക്കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ഫറവോൻ മിസ്രയീമിലെ ഭരണാധികാരിയായി. ഒരുപക്ഷെ അതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഫറവോൻ്റെ കുടുംബത്തെ തോൽപ്പിച്ച് വേറെ ആരെങ്കിലും ആ സ്ഥാനത്ത് വന്നതാകാം. ഒരു പുതിയ വംശം. ഏതായാലും ഈ പുതിയ രാജാവിന് യോസഫിനെക്കുറിച്ചുള്ള അറിവോ അവൻ്റെ പിൻഗാമികളോട് ഏതെങ്കിലും വിധത്തിലുള്ള കടപ്പാടോ തോന്നിയില്ല. 8-ാം വാക്യത്തിൽ നിന്ന് ഒരു വലിയ പാഠം പഠിക്കുവാനുണ്ട്. കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്തുകൊണ്ട് ഈ വാക്യം ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇത് ഉപയോഗിക്കേണ്ടതാണ്. ഓരോ തലമുറയോടും ദൈവവചനം പഠിപ്പിക്കേണ്ട നിരന്തരമായ ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് മറക്കരുത്. ദൈവവചനം പഠിപ്പിക്കുന്നതിനെ നാം അവഗണിച്ചെന്നാൽ അത് മറന്നുപോയതായ ഒരു സമയം വരും. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു. നമ്മുടെ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന ഒരു പരാജയം ഇതാകുന്നുവോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ദൈവവചനത്തിനുള്ള പ്രാധാന്യം നാം കൈവിട്ടു കളഞ്ഞു.
നാട് നീളെ പരസ്യങ്ങൾ പതിക്കുന്ന ഒരു കമ്പനിയുടെ പരസ്യ വിഭാഗ മേധാവിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ പണം പരസ്യത്തിന് കളയുന്നത് എന്ന്. ഒരു തെരുവിൽ തന്നെ 30-ലേറെ വലിയ പരസ്യങ്ങൾ, അത് രാത്രിയിൽ കാണാവുന്ന പരസ്യങ്ങൾ പ്രത്യേകം, പകൽ കാണാവുന്നത് പ്രത്യേകം, ചെറുത് വലുത് എല്ലാം. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായി പറഞ്ഞത്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വളരെയേറെ പ്രചാരത്തിലിരുന്ന ഇന്ന ഉൽപ്പന്നത്തെക്കുറിച്ച് ഇന്ന് കേൾക്കാത്തതിന് കാരണം എന്താണെന്നറിയാമോ? അത് പൂട്ടിപ്പോയത് ഇനിയും പരസ്യത്തിൻ്റെ ആവശ്യമില്ല എന്നവർ ചിന്തിച്ചതുകൊണ്ടാണ്. നാടിൻ്റെ എല്ലാ മൂലയിലും നമ്മുടെ പരസ്യം എത്തി, ഇനിയും ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് ചിന്തിച്ച കമ്പനി പൂട്ടി. ഇതൊരു വലിയ പാഠമാകുന്നു. അതെ, ദൈവം സ്നേഹമാണെന്നും ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുമെല്ലാം ഉള്ള ഈ പ്രസംഗം എപ്പോഴും എന്തിനാണ് വിളിച്ചു പറയുന്നത്? ഈ കളയുന്ന പണവും സമയവും വേറെ വല്ലതിനും ഉപയോഗിക്കരുതോ എന്ന് കേൾക്കുവാൻ സുഖമുള്ള ചോദ്യമാണ്. അല്പം ന്യായവുമാകുന്നു എന്ന് ചിന്തിച്ചേക്കാം. അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്കുള്ള മറുപടിയാണ് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം കാണുന്നത്. അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിലുണ്ടായി. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു പുതിയ തലമുറ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വലിയ സംഭവങ്ങളായിരുന്ന ചിലതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ടുപോലും കാണില്ല, കാണോ? അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവർക്കൊട്ടും മനസ്സിലാകുകയുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ തലമുറയിൽ എന്ത് സംഭവിച്ചു എന്ന് അടുത്ത തലമുറയെ പഠിപ്പിക്കേണ്ടതുണ്ട്. അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിലുണ്ടായി. ഒരു സമയത്ത് യോസഫിനെ അറിയാത്ത ആരും തന്നെ മിസ്രയീമിലുണ്ടായിരുന്നില്ല. അവൻ അവിടുത്തെ ഹീറോ ആയിരുന്നു. ആ ദേശത്തു നിന്നും അവൻ്റെ മൃതദേഹം പോലും അവർ കൊടുത്തുവിട്ടില്ല എന്നോർക്കണം. അവിടുത്തെ സ്കൂളുകളിൽ ചരിത്രം പഠിപ്പിച്ചിരുന്നില്ലായിരിക്കും. ഏതായാലും സംഗതിയുടെ നീക്കം ഈ പറഞ്ഞതുപോലെയായിരുന്നു. പുതുതായി ഭരണത്തിന് വന്ന ഫറവോൻ ഇസ്രായേൽ മക്കളോട് യാതൊരു ദയയും കാണിച്ചില്ല. അവൻ തൻ്റെ പൂർവികന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഇസ്രായേലിയരോട് കഠിനമായി പ്രവർത്തിച്ചു. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ തൻ്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പോരുത്. ഈ രാജ്യം വിട്ട് പൊയ്ക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അതൊരു വാസ്തവം തന്നെയാണല്ലേ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൻ്റെ ശത്രുക്കളോട് ചേർന്ന് മിസ്രയീമിനെതിരെ യുദ്ധം ചെയ്യുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഫറവോന് അടിമകളെ ആവശ്യമായിരുന്നെങ്കിൽ തന്നെ പ്രശ്നം പരിഹരിക്കുവാനുള്ള ലളിതമായ മാർഗം ഇസ്രായേലിനെ വിട്ടയക്കുക മാത്രമായിരുന്നു. ഇസ്രായേലിനെ വിട്ടയക്കുന്നതിന് പകരം ഫറവോൻ ലോകപ്രകാരമുള്ള ജ്ഞാനം ഉപയോഗിച്ച് പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. തൻ്റെ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച്, തൻ്റെ ബുദ്ധിശക്തിയൊക്കെ ഉപയോഗിച്ച് താൻ പ്രശ്നം പരിഹരിക്കുവാൻ തത്രപ്പെടുകയാണ്. ലളിതമായ പ്രശ്നപരിഹാരം ഫറവോൻ എത്രമാത്രം കുഴച്ചു മറിച്ചു എന്ന് നോക്കുക. പലപ്പോഴും നാം ചെയ്യുന്നതും ഇതുതന്നെയല്ലേ. ദൈവഹിതപ്രകാരം പോയെന്നാൽ ലളിതമായി പരിഹരിക്കാവുന്ന കാര്യങ്ങൾ ആകെ കുഴച്ചു മറിച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ദൈവഹിതമറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും മഹത്തായ അനുഭവം എന്ന് മറന്നു പോകരുത്. 11-ാം വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. 11-ാം വാക്യം, അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. അവർ പീഥോം, റയംസേസ് എന്ന സംഭാര നഗരങ്ങളെ ഫറവോൻ പണിതു. കഠിനവേല ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾ നിർബന്ധിതരായി. മിസ്രയീമിലെ പിരമിഡുകൾ പണിതത് ഇസ്രായേൽ മക്കളായിരുന്നില്ല, അവർക്ക് മുൻപ് തന്നെ അവ ഉണ്ടായിരുന്നു. എന്നാൽ സംഭാര നഗരങ്ങളെ പണിയുവാൻ അവരെ നിർബന്ധിച്ചു. അവർ പണിത സംഭാര നഗരങ്ങൾ പീഥോം, റയംസേസ് എന്നിവയായിരുന്നു. അടിമവേലയിൽ അവരെ കൊണ്ടുണ്ടാക്കിച്ച ഇഷ്ടിക കൊണ്ടാണ് അവർ ഈ പറഞ്ഞ പട്ടണങ്ങൾ പണിതത്. അവർ അടിമകളായിരുന്ന ആരംഭകാലത്ത് ഇഷ്ടിക ഉണ്ടാക്കുവാൻ അവർക്ക് വൈക്കോൽ നൽകുമായിരുന്നു. എന്നാൽ ഫറവോൻ്റെ പീഡനം വർദ്ധിച്ചപ്പോൾ അവർക്ക് വൈക്കോൽ കൊടുക്കാതെ തന്നെ നിശ്ചിത സംഖ്യ ഇഷ്ടിക സ്വയം വൈക്കോൽ കണ്ടുപിടിച്ചുണ്ടാക്കി കൊടുക്കുവാൻ ഫറവോൻ അവരെ നിർബന്ധിച്ചു എന്ന് നാം കാണുന്നു.
ഇസ്രായേൽ ജനം മിസ്രൈമിൽ വളരെ ബുദ്ധിമുട്ടായിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. മിസ്രൈമിയർ ഇസ്രായേലരുടെ ജീവിതം കൂടുതൽ കൂടുതൽ കഠിനമാക്കി. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു എന്ന് പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ ബുദ്ധിമുട്ടുള്ള സമയമുണ്ടാകും എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15:13 വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. 3 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ പ്രവചിച്ചിരിക്കുന്നത്. ഇസ്രായേല്യർ അന്യദേശത്ത് പ്രവാസികളായിരിക്കും, അവർ അവിടെ അടിമകളായിരിക്കും, അവർ അവിടെ പീഡിപ്പിക്കപ്പെടും. പുറപ്പാട് പുസ്തകം 1:1 ആദ്യത്തെ ചില വാക്യങ്ങളിൽ ഈ പറഞ്ഞ പ്രവചനം അതുപോലെ വാസ്തവമായി വന്നു എന്ന് നാം കാണുന്നു. മിസ്രൈമ്യർ ഇസ്രായേല്യരെ എത്ര അധികം പീഡിപ്പിച്ചുവോ അത്ര അധികം അവർ വർദ്ധിച്ചു പെരുകി. 13 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്, 15 വരെ ഞാൻ വായിക്കാം. 13 മുതൽ, മിസ്രൈമ്യർ ഇസ്രായേൽ മക്കളെക്കൊണ്ട് കഠിന വേല ചെയ്യിച്ചു. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെക്കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി. എന്നാൽ മിസ്രൈം രാജാവ് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതികർമ്മിണികളോട്, നോക്കണം, മിസ്രൈമ്യർ ഇസ്രായേല്യരെ അടിമകളാക്കിയെന്ന് മാത്രമല്ല അവർ അവരോട് മോശമായി പെരുമാറുകയും ചെയ്തു. വളരെയേറെ പീഡനമുണ്ടായിരുന്നിട്ടും അവരുടെ സംഖ്യ പെരുകുകയും ദൈവാനുഗ്രഹം അവരോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്തു. തൻ്റെ രാജ്യത്തെ അടിമ രാഷ്ട്രത്തിൻ്റെ അത്ഭുതാവഹമായ വളർച്ച കണ്ട രാജാവ് പരിഭ്രാന്തനായി എബ്രായ സൂതികർമ്മിണികളോട് സംസാരിച്ചു. തൻ്റെ രാജ്യത്തിപ്പോൾ ഒരു അടിമ രാഷ്ട്രം ഉടലെടുത്തിരിക്കുകയാണ്, ഒരു വലിയ രാഷ്ട്രം. ഈ സൂതികർമ്മിണികളിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് ഫറവോൻ കരുതിയത്. നോക്കണേ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ലളിതമായ മാർഗത്തിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നം ഇപ്പോൾ അവൻ ആകെ കുഴച്ചു മറിച്ചിരിക്കുകയാണ്. ഈ 2 സൂതികർമ്മിണികളുടെ പേരിൻ്റെ അർത്ഥം രസകരമാകും. ശിപ്ര എന്നാൽ സൗന്ദര്യമെന്നും പൂവ എന്നാൽ തേജസ് എന്നുമാണ്. മിസ്രൈമ്യ സ്ത്രീകളുടെ ഛായാരൂപം താങ്കൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിസ്രൈമ്യ ദേശത്തെ സ്ത്രീകളിൽ സൗന്ദര്യവും തേജസ്സും എടുത്തു കാണിക്കപ്പെട്ടിരുന്ന സ്വഭാവ ഗുണങ്ങളായിരുന്നു. ഈ സ്ത്രീകൾ, അതായത് ശിപ്രായും പൂവായും, മിസ്രൈമിൽ വളരെ വലിയ ഔദ്യോഗിക സ്ഥാനം വഹിച്ചവരായിരുന്നിരിക്കാം. അവരായിരുന്നിരിക്കും മിസ്രൈമിലെ പ്രസവാശുപത്രിയുടെ ചുമതല വഹിച്ചിരുന്നത്, നമുക്കറിയില്ല. എന്നിരുന്നാലും ഫറവോൻ അവരെ സമീപിച്ച് കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ അവരോട് പറയുന്നുവെങ്കിൽ തീർച്ചയായും അവർ നല്ല ഉന്നത സ്ഥാനത്തായിരുന്നിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 16-ാം വാക്യത്തിൽ, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്ന വംശത്തെ നശിപ്പിക്കുവാനുള്ള സാത്താൻ്റെ മറ്റൊരു ശ്രമമാകുന്നു ഇവിടെ നാം കാണുന്നത്. ഈ സാത്താൻ്റെ ശ്രമം ബൈബിളിൽ മൊത്തം നാം കാണുന്നുണ്ട്. അതെ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യഹൂദന്മാരെ മൊത്തം നശിപ്പിച്ച് കളയുവാൻ വളരെയേറെ ശ്രമം നടന്നിട്ടുള്ളതായി ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം. ലോകം മുഴുവൻ ഈ ജാതിയോട് കാണിക്കുന്ന എതിർപ്പ് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതിൻ്റെ ആരംഭം സാത്താന്യമാണ്. ദൈവത്തെ അറിയാത്ത ജാതികൾ മാത്രമേ അങ്ങനൊരു സംരംഭത്തിന് മുതിരുകയുള്ളൂ എന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ഏതെങ്കിലും ഒരു ജാതിയുടെ പറ്റം പിടിക്കുകയല്ല, പിന്നെയോ ദൈവവചനം എന്തു പറയുന്നുവോ അത് മാത്രം പറയുകയാണ്. അങ്ങനെ സാത്താൻ ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം ഇടപെട്ടു. 17 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്, പുറപ്പാട് പുസ്തകം 1:17. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. അപ്പോൾ മിസ്രൈം രാജാവ് സൂതികർമ്മിണികളെ വരുത്തി, ഇതെന്തൊരു പ്രവൃത്തി, നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. സൂതികർമ്മിണികൾ ഫറവോനോട്, എബ്രായ സ്ത്രീകൾ മിസ്രൈമ്യ സ്ത്രീകളെ പോലെയല്ല, അവർ നല്ല തിറമുള്ളവർ. സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു. ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു.
ഇസ്രായേൽ മക്കൾക്ക് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയുവാനുള്ള ഈ ശ്രമം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ അത് വിലപ്പോയില്ല എന്നത് ഇവിടെ നാം കാണുന്നു. 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, സൂതി കർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുകൊണ്ട് അവൻ അവർക്ക് കുടുംബവർദ്ധന നൽകി. ഫറവോനെയോ അതോ ജീവനുള്ള ദൈവത്തെയോ, ആരെ അനുസരിക്കണമെന്ന് ഒരു തീരുമാനമെടുക്കുവാൻ ഈ സ്ത്രീകൾ നിർബന്ധിതരായി. അവർ ദൈവത്തെ ഭയപ്പെടുവാൻ പഠിച്ചിരുന്നതിനാൽ അവരുടെ അനുസരണം ദൈവം അംഗീകരിക്കുകയും അവർക്കതിനുള്ള പ്രതിഫലം നൽകുകയും ചെയ്തു. അവൻ ശിപ്രായ്ക്കും പൂവായ്ക്കും ഇസ്രായേലിൽ ഒരു സ്ഥാനവും ദേശത്ത് അംഗീകാരവും നൽകുകയുണ്ടായി. അതെ, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവശബ്ദം മനസ്സിലാക്കി അതിനോട് വേണ്ട വിധത്തിൽ പ്രതികരിക്കുന്ന ഓരോ ദൈവവൈതലിനെയും ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ദൈവദിനത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവവും മാനിക്കുമെന്ന്. ദൈവത്തെ മാനിക്കുവാൻ നാം തീരുമാനിക്കുന്നുവെങ്കിൽ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മെ മാനിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരുപക്ഷെ താങ്കൾ ചിന്തിച്ചേക്കാം, താങ്കൾ ആയിരിക്കുന്ന സ്ഥാനത്ത് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല. താങ്കൾ ആരും അറിയാത്ത, യാതൊരു അംഗീകാരവും ലഭിക്കാത്ത ഒരു സ്ഥാനത്താകുന്നുവെന്ന്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. എത്ര ചെറിയ കാര്യങ്ങളാകുന്നു താങ്കൾ ചെയ്യുന്നതെന്ന് തോന്നിയാൽ തന്നെയും അത് ദൈവഹിതപ്രകാരമാകുന്നു ചെയ്യുന്നതെങ്കിൽ താങ്കളെ അറിയുകയും ഒരു ദിവസം താങ്കളെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അവിടെ നിന്ന് അംഗീകരിച്ചില്ല എങ്കിൽ ലോകത്തിൽ ആര് അംഗീകരിച്ചാലും യാതൊരു വിശേഷവുമില്ല. 22-ാം വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ ഫറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോട് രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. ഈ കൽപ്പന അതുപോലെ അനുസരിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ മൊത്തം പെട്ടെന്ന് തീർന്നുപോയനി. ഫറവോൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല. തുടർന്നുള്ള അധ്യായങ്ങൾ വളരെയേറെ അത് വ്യക്തമാക്കുന്നു. മിസ്രയീമ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കുവാൻ ദൈവം മോശയെ എഴുന്നേൽപ്പിക്കുന്നു. പുറപ്പാട് വീണ്ടെടുപ്പിന്റെ മഹൽ പുസ്തകമാണ്. ഇന്നത്തെ പഠനം അനുഗ്രഹപ്രദമായിരുന്നുവല്ലോ. ഒരു സമയത്ത് മിസ്രയീമിൽ എല്ലാവരാലും അറിയപ്പെട്ടിരുന്ന യോസഫ് ഇന്ന് ആരും അറിയപ്പെടാത്തവനായി. എന്നാൽ മനുഷ്യൻ മറന്നാലും ദൈവം തൻ്റെ ജനത്തെ മറക്കില്ല. അവൻ അവരോട് കരുണ കാണിക്കും. എത്ര വലിയ പാഠമാകുന്നു പുറപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കരുണയ്ക്കായി, അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ ദയയ്ക്കായി, അവിടുത്തെ സ്നേഹത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ പരിമിതികൾ വെച്ച് നിന്നെ ഞങ്ങൾ പരിമിതിപ്പെടുത്തുമ്പോഴും അതിനപ്പുറം ഞങ്ങളെ സ്നേഹിച്ച് കരുണയോടെ കാത്തു പരിപാലിക്കുന്ന അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. ഇസ്രായേൽ ജനത്തെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ നടുവിൽ കൂടെയിരുന്ന് നടത്തിയ ദൈവമേ, ഇന്നും അവിടുന്ന് മാറാത്ത ദൈവമായി, കരുണ സമ്പന്നനായ ദൈവമായിട്ടുള്ളതോർത്ത് സ്തോത്രം. ഇന്ന് ഈ വചനം കേട്ട ആരെങ്കിലും ജീവിതത്തിൽ ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ഞാൻ തനിയെയായിപ്പോയി എന്ന് നിരാശപ്പെട്ട് വചനം കേൾക്കുന്നുവെങ്കിൽ കർത്താവേ, ഈ വചനം അവരെ പ്രോത്സാഹിപ്പിക്കണമേ. നീ കൂടെയുണ്ടെന്നുള്ള ബോധം അവരുടെ ഉള്ളിൽ നീ നൽകണമേ. ദൈവകൃപ അധികമായി പ്രാപിപ്പാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അവിടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വചനം കേട്ട എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. അതുവരെ ദൈവസാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ.